വിവാദ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് ടൺ കണക്കിന് ഇൽമനൈറ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നൽകിയെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ. ചവറയിൽ നിന്നും സി എം ആർ എൽ ഇൽമനൈറ്റ് എത്തിയതിൻ്റെ തെളിവുകളും കുഴൽനാടൻ പുറത്തുവിട്ടു. മന്ത്രിമാരായ പി രാജീവ്, എം പി രാജേഷ് എന്നിവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കുഴൽനാടൻ മറുപടി നൽകി. ഹിറ്റ് ആൻഡ് റൺ എന്ന രീതിയല്ലെന്നും പരസ്യ സംവാദത്തിന് മന്ത്രിമാർ തയ്യാറാകണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടു. മന്ത്രി പി രാജീവിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. തോട്ടപ്പള്ളിയിലെ മണലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് ലഭിക്കുന്നത് കെ എം എം എല്ലിന് മാത്രമാണെന്നായിരുന്നു മന്ത്രിയുടെ വാദം. എന്നാൽ ടൺ കണക്കിന് ഇൽമനൈറ്റ് സി എം ആർ എല്ലിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് കുഴൽനാടന്റെ ആരോപണം. ഇത് തെളിയിക്കുന്ന ഇ വേ ബില്ലുകളാണ് കുഴൽനാടൻ പുറത്തുവിട്ടത്. കരാർ ലംഘിച്ച് ഇൽമനൈറ്റ് സി എം ആർ എല്ലിന് കൈമാറിയ സംഭവത്തിൽ മന്ത്രി മറുപടി പറയണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടു. 50% കെ എം എം എല്ലിനും ഐ ആർ ഇക്കും വേണ്ടിയിട്ടാണ് മണൽ നൽകിയത് എന്നും ഇൽമിനേറ്റ് പൂർണ്ണമായിട്ടും ആ ഇൽമിനേറ്റ് ഐ ആർ ഇ ഉണ്ടാക്കുന്നത് കെ എം എം എല്ലിന് നൽകുമെന്നും ആണ് വ്യവസ്ഥ എന്ന് പറഞ്ഞ് അങ്ങൊരു രേഖ പുറത്തുവിട്ടല്ലോ. നല്ല കാര്യം, അങ്ങേക്ക് ആർജവുമുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇതോടൊപ്പം പുറത്തുവിടുന്ന ഈ രേഖ ഒന്ന് പരിശോധിച്ചിട്ട് അങ്ങൊന്ന് പറയണം കേരളത്തിലെ ജനങ്ങളോട്. മാസപ്പടി വിവാദത്തിൽ മന്ത്രിമാരായ പി രാജീവ്, എം പി രാജേഷ് എന്നിവർ ഉന്നയിച്ച 5 ചോദ്യങ്ങൾക്കും കുഴൽനാടൻ മറുപടി നൽകി. ഹിറ്റ് ആൻഡ് റൺ തന്റെ രീതിയില്ലെന്നും പരസ്യ സംവാദത്തിന് മന്ത്രിമാർ തയ്യാറാകണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടു. ഞാൻ ഇനിയും പറയുന്നു, എം പി രാജേഷിനോടും പി രാജീവിനോടുമായിട്ടാണ്, ഇനിയും മാത്യു ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒഴിഞ്ഞു മാറാനോ ഒളിച്ചോടാനോ ശ്രമിക്കരുത്. സംവാദത്തിന് ഞാൻ വീണ്ടും തയ്യാറാണ്. എം പി രാജേഷിനോട് പ്രത്യേകം പറയട്ടെ, ഹിറ്റ് ആൻഡ് റൺ എൻ്റെ പോളിസിയല്ല. ഐ ആം വെരി മച്ച് ഹിയർ, ഞാൻ ഇവിടെയുണ്ട്. സംവാദത്തിന് വരുന്നോ ഇല്ലയോ എന്നുള്ളത് പൊതുസമൂഹത്തോട് നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. സി എം ആർ എല്ലിനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുഴൽനാടൻ. താമസിയാതെ മുഖ്യമന്ത്രിക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനാണ് കുഴൽനാടന്റെ തീരുമാനം. റിപ്പോർട്ടർ തിരുവനന്തപുരം.